ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി കൈലാഷ് ഗെലോട്ടിന്റെ ഇ ഡി നോട്ടീസ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നാളെ രാംലീല മൈതാനത്ത് നടക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബിൾ എ പി നേതാക്കളെ ഒന്നൊന്നായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് ഇ ഡി നീങ്ങുന്നു അവരെ പൂട്ടാൻ തന്നെയാണ് ഇ ഡി ഉറച്ചിരിക്കുന്നത് എന്നാണ് എ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് നാളെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണി നേരിട്ടിറങ്ങിക്കൊണ്ട് എ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനും പോകുന്നു ഇഡിയുടെ തുടർ നീക്കങ്ങൾ എന്താണ് വിനിത ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായാണ് ഗതാഗത മന്ത്രി കൈലാസ് ഗെലോട്ടിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൈലാഷ് ഗെലോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വ്യക്തമാക്കുന്നത് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആ മദ്യനയം രൂപീകരിക്കുന്ന കരട് പാ തയ്യാറാക്കുന്ന പാനലിൽ അംഗമായിരുന്നു കൈലാഷ് ഗെലോട്ട് അതോടൊപ്പം തന്നെ ഈ കരടിൽ നിന്നാണ് സൗത്ത് ഗ്രൂപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്ത് ലഭിച്ചത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ നിലവിൽ കസ്റ്റഡിയിൽ ഉള്ള പ്രതി വിജയ് നായരുമായി ബന്ധപ്പെട്ടും കൈലാഷ് കെലോട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് വിജയ് നായർ താമസിച്ചിരുന്ന കൈലാഷ് കെലോട്ടിൻ്റെ ഔദ്യോഗിക വസ്തിയിലാണ് എന്തടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഈ വിജയ് നായരും കൈലാശ് കെലോട്ടും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കൈലാശ് കെലോട്ട് നിരവധി തള നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ മാറ്റുന്നു എന്നൊരു പ്രവണത കൂടി ഉണ്ടായിരുന്നതായും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് ഏതാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി തിങ്കളാഴ്ച വരെയാണ് ഉള്ളത് ഇ ഡി കസ്റ്റഡി അതിനിടയിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഗോവ ആം ആദ്മി അധ്യക്ഷൻ അടക്കം ചില നേതാക്കളെ അവിടെ ചോദ്യം ചെയ്യുന്നു അത്തരത്തിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് അതേസമയം ആം ആദ്മി പാർട്ടിയാവട്ടെ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാക്കാനും അതോടൊപ്പം തന്നെ ഇ ഡി കേസിൽ ഭാഗമാക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഗൂഢാലോക്കുകയാണ് എന്ന വാദമാണ് ഉയർത്തുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഉള്ളത് അതിനു പിന്നിൽ ബി ജെ പി ആണ് ഇ ഡിക്ക് പിന്നിൽ ബി ജെ പി ആണ് എന്ന ഗുരുതര ആരോപണം ആം ആദ്മി ആവർത്തിക്കുകയും ചെയ്യുന്നു നാളെയാണ് ദില്ലി രാംലീല മൈതാനത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ മഹാസമ്മേളനം മഹാറാലി നിശ്ചയിച്ചിരിക്കുന്നു മഹാറാലിന്ത്യാ സെക്രട്ടറി ശക്തി പ്രകടനമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജ തേജസ്വി യാദവ് അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള ചെമ്പൈസവറൺ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെ സഞ്ജയ് റാവത്ത് അടക്കം ശരത് പവാർ അടക്കമുള്ള പ്രധാനപ്പെട്ട മുന്നണിയുടെ വലിയ പ്രതിഷേധ റാലി തന്നെയാണ് നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ മായ നിയമപരമായും തന്നെ നേരിടുന്നു ഈ ഇ ഡിയുടെ വേട്ടയെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന